നമസ്കാരം. 62-ാമത് സ്കൂൾ കലോത്സവമാണ് കഴിഞ്ഞത്. കണ്ണൂർ കപ്പുയർത്തിയപ്പോൾ കേരളത്തിലെ ഒരു വലിയ ഭൂരിപക്ഷം ജനത സന്തോഷിച്ചു. കാരണം കണ്ണൂര് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് കലോത്സവ വേദിയിൽ കപ്പുയർത്തുന്നത്. കോഴിക്കോടിൻ്റെയും പാലക്കാടിൻ്റെയും ആധിപത്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിൽ ഈ കലോത്സവത്തിൻ്റെ വിന്നേഴ്സായിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പിറകിൽ വലിയ സംഗതികളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. തിരുവനന്തപുരം വളരെ കാലങ്ങളായിട്ട് കപ്പുയർത്തുന്ന ഒരു പദവിയിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല. ആദ്യകാലങ്ങളിൽ 80-കളിലൊക്കെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ആധിപത്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോഴിക്കോട് വരുന്നു. പാലക്കാട് റീസെൻ്റ് ഇയേഴ്സിൽ കയറി വന്നതാണ്. ജില്ലകൾ, അവിടെയുള്ള കുട്ടികൾ, അവരുടെ കലാഭിമുഖ്യം, ഈ കലാവേദികളിലുള്ളവരുടെ പെർഫോമൻസ്, ഈ കപ്പ് ഉയർത്തുന്ന കാര്യത്തിൽ ജില്ലകളുടെ ഒരു ആധിപത്യം, ചില ജില്ലകൾ വളരെ പിറകിലേക്ക് പോകുന്ന ചില സാഹചര്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ച് കുട്ടികളുടെ ഇടയിലേക്ക് ഒരു സർവേ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീനേജേഴ്സിന്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്, യങ്സ്റ്റേഴ്സിന് ഫ്യൂച്ചറിനൊക്കെ ഗുണകരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുകയാണ്. ഈ കലാതിലകം, കലാപ്രതിഭയൊക്കെ വീണ്ടും കൊണ്ടുവരണമെന്ന് 2019 വിന്ദുജ മേനോൻ പഴയ കലാതിലകം പറയുകയുണ്ടായി. കലാപ്രതിഭ, കലാതിലകം, ഈ പറയുന്ന കാര്യങ്ങൾ എടുത്ത് മാറ്റിയപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ കലോത്സവ വേദികളിൽ വന്നു തുടങ്ങിയത്. ഒരു ഇടക്കാലത്തൊക്കെ കലോത്സവ വേദികളിൽ നിന്ന് വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അത്രയധികം പണം സ്പെൻഡ് ചെയ്യുന്ന, സിനിമാ മേഖലയുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള കുറേയധികം വിവാദങ്ങൾ, ചർച്ചകളൊക്കെ വരുന്ന ഒരു വേദിയായിട്ട് കലോത്സവ വേദികൾ വന്നിരുന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറേയധികം ഡിഫറൻസ് ഉണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള മത്സര രീതികൾ ഇപ്പോഴും കലോത്സവ വേദികളിലുണ്ട്. എന്നാലും ഇടക്കാലത്തൊക്കെ കേട്ടിരുന്ന അത്ര വലിയ വിവാദങ്ങളിലേക്ക് ഇപ്പോൾ കലോത്സവ വേദികൾ പോകുന്നില്ല. കുട്ടികളും മാതാപിതാക്കളും ഒക്കെ മൊത്തത്തിൽ ലൈറ്റായിട്ട് കലോത്സവ വേദികളെ നോക്കിക്കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. എന്നാലും ചില ജില്ലകൾ പാടെ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും കുട്ടികൾ ആ ഒരു കാര്യങ്ങളിൽ അത്രയധികം പെർഫോമൻസ് കാഴ്ചവെക്കാത്തതും അവർക്കതിനുള്ള സപ്പോർട്ട് ഇല്ലാത്തതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈ കലാഭിമുഖ്യം കൊണ്ടാണോ, കലാ അഭിരുചി കൊണ്ടാണോ കലോത്സവ വേദികളിൽ പങ്കെടുക്കുന്നത് എന്നീ ചോദ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ല. ഗ്രേസ് മാർക്കിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ട്. ഈ ഗ്രേസ് മാർക്കിനെ കുറിച്ചിട്ട് ചില അപ്ഡേഷൻസ് ഇടയ്ക്ക് വരികയുണ്ടായി. ഗ്രേസ് മാർക്ക് അങ്ങനെ കൊടുക്കണ്ട, ഇങ്ങനെ കൊടുക്കണ്ട. എന്താണെങ്കിലും ഗ്രേസ് മാർക്ക് കാര്യമായിട്ട് തന്നെ കലോത്സവ വേദികളിൽ കളിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതൊക്കെയാണെങ്കിലും കലോത്സവ വേദികളിൽ നിന്ന് ജീവൻ പണയം വെച്ചിട്ടുള്ള, ആരോഗ്യം പണയം വെച്ചിട്ടുള്ള ചില മത്സര രീതികൾ ഇത്തവണയും കാണാൻ പറ്റി. എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു പ്രമുഖ ചാനലിൻ്റെ റിപ്പോർട്ടർ, കലോത്സവത്തിൻ്റെ റിപ്പോർട്ടർ. അദ്ദേഹം വിളിച്ച് പറയുകയുണ്ടായി, നിങ്ങൾ ടി വിയിൽ കാണുന്നതിനെക്കാട്ടിലും സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കലോത്സവ വേദിയിൽ കാണാനായിട്ട് സാധിക്കും. കുട്ടികൾ ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അവർ പലപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡാണ്. പല കുട്ടികളും കുഴഞ്ഞു വീഴുന്നുണ്ട് എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുകയുണ്ടായി. ആ ഒരു സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അതിൻ്റെ സ്ട്രെസ് ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളടക്കം ആ ഒരു കാര്യങ്ങൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും കലോത്സവ വേദിയിൽ നിന്നുള്ള ചില വിഷ്വൽസ് ഒന്ന് കണ്ടു നോക്കാം. ഒരു കുട്ടി അവിടെ കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണ കുട്ടിയുടെ ചുറ്റിനും അവർ ആ ഒരു കലാപരിപാടി തുടരുകയാണ്. എന്ത് കാരണം കൊണ്ടാണ് കുഴഞ്ഞു വീണത് എന്നുള്ളത് കാണുന്ന ആളുകൾക്കും ചുറ്റിനും നിൽക്കുന്ന ആളുകൾക്കും ഉറപ്പിക്കാൻ പറ്റില്ല. ഹൈപ്പോഗ്ലൈസീമിയ, ഡീഹൈഡ്രേഷൻ, ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് കലോത്സവ വേദികളിൽ കാണുന്ന സ്ഥിര പ്രതിഭാസമാണ്. വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, കടുത്ത സ്ട്രെസ്, ആങ്സൈറ്റി, ഇതിൽ കൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. ഈ ചുറ്റിനും കളിക്കുന്ന കുട്ടികൾ അത് തുടർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും ആ ഒരു കൂട്ടുകാരി വീണിട്ടും തങ്ങളുടെ ആ ഒരു മനോനില വിട്ടുകളയാതെ കളിച്ച് നേടിയ വിജയമാണ് എന്നുള്ളത്. പക്ഷേ അതിനെ ഇത്ര ലൈറ്റായിട്ട് നോക്കി കാണരുത്. ഹാർട്ട് അറ്റാക്കൊക്കെ യങ്സ്റ്റേഴ്സിനെ, ടീനേജേഴ്സിനൊക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു സമയമാണ്. ഒരു കുട്ടിയുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കലാപ്രകടനങ്ങളെ എനിക്ക് പേഴ്സണലി അത്ര വലിയ താല്പര്യത്തോടെ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നില്ല. കലോത്സവ വേദികളിൽ, സമാപന സമ്മേളനങ്ങളിൽ വരുന്ന പ്രമുഖരടക്കം പറയുന്ന സ്ഥിര പ്രസംഗത്തിലെ വാക്കുകളാണ് മനുഷ്യത്വം, സാഹോദര്യം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. കല എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ എംപതറ്റിക് ആയിട്ട് ഉള്ള എലമെൻറ്റുകൾ ഉള്ള സംഭവമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില പ്രാക്ടീസസുകൾ.
നമ്മൾ എത്രത്തോളം ഈ കലോത്സവ വേദികളെ മനുഷ്യത്വത്തിന്റെ ഇടങ്ങളാക്കി മാറ്റുന്നു എന്നുള്ളതും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇത് എന്ത് തരത്തിലുള്ള കലാഭിമുഖ്യമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ കുറെ ജഡ്ജസ് ഇരിപ്പില്ലേ? അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ആർജവം അവർക്കില്ലേ? അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, കർട്ടനിടുക, അവർക്കൊരു അവസരം പിന്നീട് കൊടുക്കുക. അവരുടെ ആരോഗ്യം തൃപ്തികരമാണ് എന്നുണ്ടെങ്കിൽ 20-30 മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി ഇത്രമാത്രം എഫേർട്ട് കുട്ടികൾ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? കല അഭിരുചി കുട്ടികൾക്കിടയിൽ വളർത്താനാണ് എന്നുണ്ടെങ്കിൽ ഈ ഗ്രേസ് മാർക്ക് സിസ്റ്റം എടുത്തു മാറ്റേണ്ടതാണ്. ഒരിടയ്ക്ക് അത്തരത്തിലുള്ള ചില ശുപാർശകളൊക്കെ വന്നാണ്, 2019 അല്ലെങ്കിൽ 2011 കണ്ട് അങ്ങനെയുള്ള ഒരു ശുപാർശ വന്നാണ്. പിന്നീട് അത് നടപ്പിലായില്ല. അത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കലോത്സവ വേദികളിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 80% ആൾക്കാർ കുറഞ്ഞേനെ, ആ ഒരു അവസ്ഥയൊക്കെയുണ്ട്. അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ്. അവിടെയുള്ള അധ്യാപകരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. അവരെന്തുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യാത്തത്? അതൊരു പതിവ് രീതിയായിട്ട് അവർ കാണുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ആശുപത്രിയിൽ നിന്ന് രണ്ടും കൽപ്പിച്ച് വേദിയിലേക്ക് എത്തിയത്. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കളിക്കും പണ്ട്. ലാസ്റ്റ് വോമിറ്റ് ചെയ്തപ്പോൾ പറ്റാണ്ടായി. ഇവിടെ അടുത്ത് കൊണ്ടുപോയി ഡ്രിപ്സ് ഏറ്റി, കുറച്ച് ഇഞ്ചക്ഷൻ എടുത്തു, 1 മണിക്കൂർ ഉറങ്ങി, ഡ്രിപ്സ് ഒക്കെ ഏറ്റി എണീച്ചു, എല്ലാവരും വന്നു. വേദന കടിച്ചു പിടിച്ച് കളിച്ചതിന്റെ റിസൾട്ടാണ് ടീമിന് കിട്ടിയ എ ഗ്രേഡ്. നമ്മൾ പാലക്കാട് പറയുമല്ലോ, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നുള്ളത്, അതാണ് ഞങ്ങളുടെ സ്ലോഗൻ. ഞങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെ ഹർഡൽസ് വന്നാലും അത് പാസ് ചെയ്ത് ഞങ്ങൾ വിൻ ചെയ്യുന്നു, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മാധ്യമങ്ങളും അധ്യാപകരും ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരും ഇത്തരത്തിലുള്ള വേദനകൾ കടിച്ചമർത്തി വാങ്ങിയ ആ ഒരു വിജയത്തെ പുകഴ്ത്തുന്ന പരിപാടി അതിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭേദം വരും. നമ്മുടെ കുട്ടികളല്ലേ, വിജയം എന്നൊക്കെ പറയുന്നത് എന്തുവാണ്? ഞാനൊരു കലാകാരനല്ല, കലാപക്കാരനായതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. നമുക്ക് എൻ്റെ ശരീരം നോന്നുള്ള പരിപാടി ഒന്നും പറ്റില്ലല്ലോ. എനിക്ക് ഗ്രേസ് മാർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതിനുള്ള ടാലൻ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നുന്നുള്ളത് അറിയില്ല. നമുക്ക് മുഖ്യം നമ്മുടെ ദേഹം ബിഗിലെ എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ കാണുമ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സ്പിരിറ്റ് വരുമ്പോഴത്തേന് ചിലപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം, പക്ഷേ എനിക്കെന്തോ അത് തീരെ അങ്ങോട്ട് പറ്റണില്ല. ഇത് എത്ര തവണ വീണു? ഞാനൊരു 3 പ്രാവശ്യം കണിച്ചിട്ടുണ്ടാവും. ഇവിടെ ഞാൻ 1 തവണ കണിച്ചുള്ളൂ. 2 തവണ 3 തവണ. ഞാൻ ശരീരം നോക്കാറില്ല. ആ സമയത്ത് നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ലല്ലോ. ഒരു ഒരു ടൈപ്പ് സ്പിരിറ്റ് ആയിരിക്കും കയറി വരും. അപ്പം നമ്മളങ്ങനെ വീഴുമ്പോൾ അങ്ങനെ നമുക്ക് വേദനിച്ചിട്ട് ചെറു കണ്ണുന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്ന പോലെ ഒറിജിനാലിറ്റി ആവും. വീഴുമെന്ന് തോന്നിപ്പിക്കുന്നവ മോണാക്റ്റിലെ വീഴ്ചകളെ കുറിച്ചിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു സ്പിരിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. വേദനിച്ച് കണ്ണൊക്കെ നിറങ്ങിയാണെന്നുണ്ടെങ്കിൽ ഒറിജിനാലിറ്റി ആവും എന്നൊക്കെ ഉള്ളതാണ് കുട്ടികളുടെ ഒരു പക്ഷം. വീഴ്ചകൾ പിന്നെയും വലിയ അപകടകരമല്ലാത്ത ഒരു രീതിയിലേക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള സംവിധാനങ്ങളിൽ വീഴുന്ന ഇടങ്ങളൊന്നും അത്ര സുരക്ഷിതമല്ല. കലോത്സവ വേദിയിൽ കാർപ്പറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വീണ ആളുകളുണ്ട്. മൈക്കിൽ നിന്ന് ഷോക്കടിച്ച ചില ആളുകളെ കുറിച്ചിട്ട് കേൾക്കുകയുണ്ടായി. കുഴഞ്ഞു വീഴ്ച സ്ഥിരമാണ്. ഈ ആ ഒരു കാര്യങ്ങളിലൊക്കെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു ഒരു സംവിധാനമൊക്കെ വരണം. പല ആരോഗ്യസ്ഥിതിയിലുള്ള കുട്ടികളാണല്ലോ. ഇപ്പോൾ ശബരിമലയിൽ നമ്മളൊരു വാർത്ത കേട്ടു, ഒരു കുട്ടി ശബരിമല യാത്രയിൽ മരണപ്പെട്ടു. ഹൃദ്രോഗിയായിട്ടുള്ള കുട്ടിയാണ്, ആ ഒരു കുട്ടിയെ കൊണ്ടാണ് പോയത്, അത് അവരുടെ തെറ്റാണ്. പക്ഷേ അതൊരു കളങ്കമായി. കളങ്കം എന്ന് പറയുന്ന മറ്റൊരു ചീത്തപ്പേരായി. കലോത്സവ വേദികളിൽ നിന്ന് അങ്ങനെ ഒരു 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 വാർത്ത നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കുസാറ്റിലെ ഒരു ദുരന്തമൊക്കെ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് വരുന്നതിന് മുൻപ് നമ്മൾ അഡ്വാൻസായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ സ്ഥിരം പ്രഹസനങ്ങൾക്ക് ഒരന്ത്യം വരുത്താം. ഈ ഒരു കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാനായിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ കൊല്ലത്തിൽ നമ്മൾ ഭംഗിയായിട്ട് കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലം വരുമ്പം കുട്ടികളുടെ ആരോഗ്യം, അവരുടെ സ്ട്രെസ്, ആ ഒരു കാര്യങ്ങൾ. ആദ്യം ഷോക്ക് അടിച്ചു അസ്നാ എന്ന് കുട്ടിക്ക്, മൈക്കിൽ നിന്ന് ഷോക്ക് അടിച്ചു. പെട്ടെന്ന് അവൾക്ക് കാലുമെന്നാണ് ഷോക്ക് കയറി, ആ കുട്ടി കുഴഞ്ഞു വീണു. ആ കുട്ടി പെട്ടെന്ന് അവൾക്ക് ഷോക്ക് അടിച്ചിട്ട് വേണ്ടി നീങ്ങി നിന്നോള് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. വേദിയിൽ മത്സരത്തിനിടെ ഷോക്ക് അടിച്ചതുകൊണ്ട് മത്സരം പാതിക്ക് നിർത്തേണ്ടി വന്ന ഇവർക്ക് ഏറ്റവും ഒടുവിലത്തെ ക്ലസ്റ്ററിൽ വീണ്ടും അവസരം കിട്ടും എന്ന ഉറപ്പിൽ അങ്ങനെ അവർ കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അത് അടുത്ത പ്രശ്നം. നല്ല ടെൻഷൻ ഉണ്ട്. നമ്മൾ ഇത്ര പൈസ ചെലവാക്കി ഇവിടെ അവരെ വന്നിട്ട് അവർക്ക് ഒരു ജസ്റ്റ് ഒരു റെഡ് കാർപ്പറ്റ് എങ്കിലും അവിടെ ഒന്ന് ചെയ്യാം. സംസ്ഥാന കലോത്സവം അവർക്ക് എന്താ ബോധം ഉണ്ടാവില്ലേ? കുട്ടികൾക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ട്, അവർ പണം മുടക്കിയൊക്കെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിന് വേറെ എന്തെങ്കിലും ഒരു സംവിധാനം വേണം. കലാ അഭിരുചികളുള്ള ഫ്രീ എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ കൊടുക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കുന്ന കുട്ടികൾ അവരുടെ കലാ അഭിരുചികൾക്ക് വേണ്ടിയുള്ള പണത്തെ കുറിച്ചിട്ട് ഓർത്ത് ടെൻഷൻ അടിക്കുക എന്ന് പറയുന്നത് അത് ഒരു ഒരു കേൾക്കാൻ സുഖമില്ലാത്ത ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത്രയധികം ഫണ്ട് അവിടെ ഇറക്കുന്നുണ്ട്. ഈ നമ്മൾ ഈ ദാരിദ്ര്യമൊക്കെ പറയുന്നു പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പർച്ചേസിങ് കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ്. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഫണ്ട് ചെയ്യുന്ന പേരൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോമ്പറ്റീഷൻ വരും. അതുകൊണ്ടാണ് ഈ സാധാരണ സംവിധാനങ്ങളിൽ ഉൾക്കൊള്ളാത്ത
ചില ചെലവുകൾ വരുന്നതും അവർക്കതൊരു ബേർഡൻ ആയിട്ട് വരുന്നതും. 61-ാമത് സ്കൂൾ കലോത്സവത്തിലെ ഒരു ഒരു രംഗം ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു രംഗമുണ്ട്, അതിതാണ്. കയ്യിലുള്ള കുപ്പിവളകള് തമ്മിൽ ഉടക്കി കൈ പൊട്ടി ചോര ഒലിപ്പിച്ച് ആ ഒരു പെർഫോമൻസ് നടത്തുന്ന ഒരു ഒരു കുട്ടിയാണ്. അതന്ന് വലിയ വാർത്തയൊക്കെ ആയതായിരുന്നു. ഇത്തരത്തിലുള്ള കുറേയധികം പ്രവണതകളുണ്ട്. നല്ലതാണ്, ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരു അനിഷ്ട സംഭവം വരുന്നതിന് മുൻപ് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. ഇതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ കാണണമെന്നൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോലെ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അത് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാഴ്ചയല്ല. അവർക്കത് സ്പിരിറ്റുള്ള ഒരു കാഴ്ചയാണ്. ആ ഒരു വേദനയിൽ നിന്ന് നേടിയ വിജയത്തിന് ഇരട്ടി മധുരമൊക്കെ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ആ ഒരു ഇരട്ടി മധുരം അവർക്ക് ഫീൽ ചെയ്യുന്നതും ചുറ്റിലും നിൽക്കുന്ന ആളുകൾ പെയിൻ എടുത്ത് വിജയം നേടിയ ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആ ഒരു പതിവ് തുടരുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.